പ്രിയ വിദ്യാർത്ഥികളെ, മാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോളജിയാണ്. നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ബേസിക് സയൻസ് എന്നുള്ള രീതിക്കാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷേ എട്ടിലാവുമ്പോൾ അത് മൂന്ന് പാർട്ടായി തിരിയുന്നുണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അതിലെ ബയോളജി മൊത്തം ആറ് ചാപ്റ്ററുകളാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞറയ്ക്കുള്ളിലെ ജീവ രഹസ്യങ്ങൾ. ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് കോശത്തെ കുറിച്ചാണ്, സെൽസ്, സെല്ലുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ ജീവികളുടെയും ശരീരം നിർമ്മിച്ചേക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസം മേഡ് അപ്പ് ഓഫ് സെൽസ്. അപ്പോൾ ഈ സെല്ല് മൈക്രോസ്കോപ്പിക് ആണ്. മൈക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ അറിയാം, തീരെ ചെറുതാണ്, നമുക്ക് ഒരിക്കലും നേക്കഡ് ഐ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യണമെങ്കിൽ, കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മൈക്രോസ്കോപ്പ് വേണം. അപ്പൊ ഈ പാഠഭാഗത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഒരു മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യമായി വരുന്നത് ഐ പീസ്. ഐ പീസ് എന്ന് പറയുന്നത് ഈ പോർഷൻ ആണ്. ഇതാണ് ഐ പീസ് എന്ന് പറയുന്നത്. അത് മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും ഐ പീസ് തന്നെയാണ്, അതിൽ മാറ്റമില്ല. അതിനുശേഷം നോബുകൾ, ഈ മൗസ് പോയിന്റ് ശ്രദ്ധിക്കുക, ഇത് രണ്ടുമാണ് നോബുകൾ എന്ന് പറയുന്നത്. ഈ നോബുകൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ ഐ പീസും ലെൻസും നമുക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത് ഈ കാണിച്ചേക്കുന്നതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. അടുത്തത് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അതിനുശേഷം പിന്നീട് വരുന്നത് കണ്ടൻസർ. കണ്ടൻസർ ആ സ്റ്റേജ് ആൻഡ് ക്ലിപ്പിന്റെ താഴെ ഈ ഭാഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. അതിനുശേഷം മിറർ. മിറർ എല്ലാവർക്കും അറിയാം, കണ്ണാടി, ഒരു കണ്ണാടി വെച്ചിട്ടുണ്ട്. ഇനി അതും കഴിഞ്ഞ് നമുക്ക് താഴേക്ക് പോകുമ്പോൾ മൈക്രോസ്കോപ്പുകളെ തന്നെ നമുക്ക് പല രീതിക്ക് തരംതിരിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒന്ന് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്തെന്ന് കൊടുത്തിട്ടുണ്ട്. മൈക്രോസ്കോപ്സ് വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കാൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതായത് കണ്ട മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് യൂസ്ഡ് ആർ കാൾഡ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ലെൻസ് ഉപയോഗിക്കുന്നത്. ഇവിടെ കണ്ടാൽ മനസ്സിലാവും, ഒന്ന്, രണ്ട്, മൂന്ന് ലെൻസുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒന്നിലധികം ലെൻസുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്? സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ആകെ ഒരു ലെൻസ് മാത്രമേ ഉണ്ടാവൂ. പറഞ്ഞ് മനസ്സിലാവുമല്ലോ, സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒറ്റ ലെൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വരുന്നത് അതിലെ അറേഞ്ച്മെന്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് ലൈറ്റ്, പ്രകാശം എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ് അടുത്തത് നോക്കേണ്ടത്. നമ്മൾ ചിലപ്പോൾ പുറത്ത് വെച്ചായിരിക്കാം പരീക്ഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ റൂമിനകത്ത് വെച്ചായിരിക്കാം ചെയ്യുന്നത്. എന്തായിരുന്നാലും ലൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് നിരീക്ഷിക്കേണ്ട വസ്തു, ഏത് വസ്തുവിനെയാണോ നമുക്ക് കാണേണ്ടത് അത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇൻ ദി മൈക്രോസ്കോപ്പ് ദ പാർട്ട് ഫിക്സഡ് ബിലോ ദി സ്റ്റേജ് ഈസ് ടു റിഫ്ലക്ട് ലൈറ്റ് ഓൺ ദി മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. അതിൽ വ്യക്തമായിട്ട് നോക്കുക ഒന്നുകൂടെ. ഇൻ ദി മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പിൽ ദ പാർട്ട് ഫിക്സഡ് ബിലോ ദി സ്റ്റേജ് ഈസ് ടു റിഫ്ലക്ട് ലൈറ്റ് ഓൺ ദി മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. ദ ഈ സ്റ്റേജ്, ഈ സ്റ്റേജിന്റെ അടിയിൽ കാണിച്ചേക്കുന്ന ഈ പാർട്ട്, ഈ പാർട്ട് അതിലേക്ക് ലൈറ്റിനെ ക്രമീകരിക്കാൻ, അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിലേക്ക് ലൈറ്റിനെ ക്രമീകരിക്കാനാണ് ഉപയോഗിക്കുന്നത്. ദിസ് അറേഞ്ച്മെന്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് ടു പ്ലെയിൻസ്. അപ്പൊ അതൊരു മെറ്റൽ റിങ്ങിനകത്ത്, ഒരു ഇരുമ്പ് വളയത്തിനകത്ത് ക്രമീകരിച്ചേക്കുന്ന അതിന് രണ്ട് തലങ്ങളുണ്ട്, രണ്ട് പ്ലെയിനുകളുണ്ട്. രണ്ട് തലങ്ങൾ ഞാൻ മുകളിലും താഴെയുമായിട്ട് രണ്ട് വശങ്ങളുണ്ട്. എ പ്ലെയിൻ മിറർ, അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു പ്ലെയിൻ മിറർ ആണ്, സാധാരണ ഒരു കണ്ണാടിയാണ് അത് വെച്ചേക്കുന്നത്. ഇറ്റ് റിഫ്ലക്ട് സൺലൈറ്റ്, അത് എന്തിനാണ്? സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനാണ്. അതായത് പുറത്ത് വെച്ചാണ്, നമ്മളിപ്പം വെളിയിൽ വെച്ചാണ് പരീക്ഷണം ചെയ്യുന്നതെങ്കിൽ അവിടെ സൺലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്, സൂര്യപ്രകാശമായിരിക്കും കിട്ടുന്നത്. ആ സൂര്യപ്രകാശത്തെ നമ്മൾ കാണുന്ന വസ്തുവിലേക്ക് തട്ടണം, എന്നാലേ നമുക്ക് ആ മൈക്രോസ്കോപ്പിലൂടെ വ്യക്തമായിട്ട് വസ്തുവിനെ കാണാൻ പറ്റുള്ളൂ. അടുത്തത് നോക്കാം. ആൻഡ് എ കോൺകേവ് മിറർ ടു റിഫ്ലക്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റ്. ഇനി ഒരു കോൺകേവ് മിററും അതിൽ കൊടുത്തിട്ടുണ്ട്. കോൺകേവ് മിററിനെ പറ്റിയൊക്കെ നിങ്ങൾ ഫിസിക്സിൽ വ്യക്തമായിട്ട് പഠിക്കും. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഇപ്പോൾ പഠിക്കാനില്ല, ബയോളജിയിൽ പഠിക്കാനില്ല. അപ്പൊ കോൺകേവ് മിറർ എന്തിനുപയോഗിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ റൂമിനകത്തായിരിക്കുമ്പോൾ ഒന്നുകിൽ ട്യൂബ് ആയിരിക്കാം, ബൾബ് ആയിരിക്കാം, അങ്ങനെ അതിൽ നിന്ന് വരുന്ന പ്രകാശമാണ്, അതെന്ത് തന്നെയായിരുന്നാലും ആർട്ടിഫിഷ്യൽ ആണ്. അപ്പൊ അത് റിഫ്ലക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺകേവ് മിറർ കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത് നോക്കുക, ദ ലെൻസ്
ഇൻ ദി കണ്ടൻസർ ദാറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദി ലോവർ സൈഡ് ഓഫ് ദി സ്റ്റേജ് ഫോക്കസസ് ലൈറ്റ് ഓൺ ദി മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് എന്ന് പറഞ്ഞാൽ the lens in the condenser ആ കണ്ടൻസറിൽ കണ്ടൻസർ നമ്മൾ ഇവിടെ കണ്ടതാണ് ദാ ഈ ഭാഗമാണ് കണ്ടൻസർ എന്ന് പറയുന്നത് ഈ കണ്ടൻസറിൽ വെച്ചേക്കുന്ന ലെൻസ് എന്തിനുപയോഗിക്കുന്നു ഇറ്റ് ഫോക്കസ് ദ ലൈറ്റ് ഓൺ ദി മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് നമുക്ക് നോക്കേണ്ട വസ്തുവിലേക്ക് ആ പ്രകാശത്തെ ക്രമീകരിക്കുന്നു ഇനി ഡയഫ്രം എ പാർട്ട് ഓഫ് ദി കണ്ടൻസർ ആ കണ്ടൻസറിന്റെ തന്നെ അകത്തുള്ള ഒരു ഭാഗമാണ് ഡയഫ്രം എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് വരുന്ന പ്രകാശത്തെ അത് ആർട്ടിഫിഷ്യൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൂര്യപ്രകാശം ആയിക്കോട്ടെ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നു നിയന്ത്രിക്കുന്നു നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ലൈറ്റും പാടില്ല ലൈറ്റ് തീരെ കുറഞ്ഞു പോകാനും പാടില്ല അപ്പോൾ ഇതാണ് ഒരു മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ ടെക്സ്റ്റ് നന്നായി ക്ലിയർ ചെയ്ത് നോക്കുക അതേപോലെ ഈ വീഡിയോയും നല്ല ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് ഇതിനെ പറ്റി ഈ മൈക്രോസ്കോപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല അതിന്റെ പ്രധാന ഭാഗങ്ങൾ പഠിക്കുക അതിൽ എങ്ങനെ ലൈറ്റ് ക്രമീകരിക്കുന്നു എന്ന് പഠിക്കുക അതേപോലെ തന്നെ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്താണ് സിമ്പിൾ മൈക്രോസ്കോപ്പ് ഇതെല്ലാം നോട്ടിൽ വളരെ വ്യക്തമായി തരുന്നതാണ് ഇനി അടുത്ത അതായത് എക്സ്ട്രാ റീഡിംഗ് ആണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതല്ല മാഗ്നിഫിക്കേഷൻ പവർ അപ്പൊ പരീക്ഷയ്ക്ക് വരാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് വിടാം ഇനി അടുത്തത് എങ്ങനെയാണ് ഒരു സ്ലൈഡ് നിർമ്മിക്കുക സ്ലൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇതില് ഈ സ്റ്റേജ് ആൻഡ് ക്ലിപ്പിൽ ഈ മൗസ് പോയിന്റ് കാണിച്ചേക്കുന്ന ഭാഗത്തായിട്ട് നമ്മൾ സ്ലൈഡ് വെക്കും സ്ലൈഡ് എന്ന് പറഞ്ഞാൽ തലയെ കുത്തുന്ന സ്ലൈഡല്ല കണ്ണാടിയാണത് കണ്ണാടി ഒരു അതിൽ അതെങ്ങനെ തയ്യാറാക്കും നമുക്ക് ഇപ്പൊ നോക്കാം താഴോട്ട് വരുമ്പോ മനസ്സിലാവും അത് എന്താണെന്ന് ഇനി നോക്കാം എങ്ങനെയാണെന്ന് ഇപ്പോ ഫസ്റ്റ് അണ്ടാ മേളിലുണ്ട് പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ എങ്ങനെയാണ് ഒരു ഒബ്സർവ് ചെയ്യുന്ന മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം സ്റ്റേജ് വൺ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പുട്ട് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് ഇൻ ദി പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ ഒന്ന് ഈ എടുക്കുന്ന മെറ്റീരിയൽ നമ്മളൊരു പെട്രി ഡിഷ് പെട്രിഷ് എന്ന് വെച്ചാൽ ഈ കാണിച്ചേക്കുന്ന പാത്രമാണ് ആ പാത്രത്തിൽ എടുത്ത വെള്ളത്തിനകത്ത് ആ മെറ്റീരിയൽ ഇടുക ആ പടം കണ്ടാൽ മനസ്സിലാവും അതിലൊരു മെറ്റീരിയൽ ഇട്ടിട്ടുണ്ട് ഒരു തണ്ട് ഇട്ടിട്ടുണ്ട് ഇതാണെന്ന് നോക്കാം അതെന്തിനാണ് ഈ വെള്ളത്തിലിടുന്നത് ടു പ്രിവെന്റ് ഡീഹൈഡ്രേഷൻ ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ നിർജലീകരണം എന്ന് പറയും നിർജലീകരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ ജലം നഷ്ടമാകുന്ന അവസ്ഥയാണ് നമ്മൾ നിർജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അപ്പൊ ആ തണ്ടിൽ നിന്ന് ജലം നഷ്ടമാവരുത് അതിന് വേണ്ടിയിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത് ഈ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇനി സ്റ്റേജ് ടു രണ്ടാമത്തെ ഘട്ടം നോക്കാം ടേക്ക് എ തിൻ ക്രോസ് സെക്ഷൻ ഓഫ് ദി മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് അപ്പൊ അതിൽ നിന്ന് നമ്മളൊരു ബ്ലേഡ് ഉപയോഗിച്ച് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ വെച്ചാൽ ക്രോസിനെ കട്ട് ചെയ്തെടുക്കണം അത് തിന്നായിരിക്കണം തീരെ കട്ടി കുറഞ്ഞതായിരിക്കണം കട്ടി കൂടി പോവാൻ പാടില്ല അടുത്ത മൂന്നാമത്തെ ഘട്ടം വിത്ത് എ ബ്രഷ് ഷിഫ്റ്റ് ദി സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ ഒരു ബ്രഷ് ഉപയോഗിച്ച് അതിനെ മറ്റൊരു ഗ്ലാസ്സിലെടുത്ത വെള്ളത്തിലേക്ക് മാറ്റുക എന്തിനാണ് ആ ബ്രഷ് ഉപയോഗിക്കുന്നത് നമ്മൾ കൈയുണ്ട് അതിനെ എടുത്ത് നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് സെൽസ് മൊത്തം നശിച്ചു പോകും അപ്പൊ അങ്ങനെ നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബ്രഷ് ഉപയോഗിച്ചത് ഈ കാണുന്ന പോലെ ഇട്ടേക്കുന്നത് ഇനി അടുത്തത് നാലാം സ്റ്റേജ് എന്ന് പറയുന്നത് പുട്ട് ദി തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ ഇനി ആ നമ്മളിപ്പോ ഒന്നിലധികം ഇത് കണക്ക് മെറ്റീരിയൽ ക്രോസ് സെക്ഷൻ കട്ട് ചെയ്തെടുക്കും അതിൽ ഏറ്റവും നല്ലതായിട്ടുള്ള ഏറ്റവും കനം കുറഞ്ഞ പൂർണ്ണമായും വട്ടത്തിന് കിട്ടുന്ന ഒരു എണ്ണം എടുത്ത് സ്റ്റെയിൻ സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ നിറം നൽകുന്ന ഒരു വസ്തുവാണ് ആ നിറം കൊടുക്കുന്ന ഒരു ഒരു വാട്ടറാണത് ആ വാട്ടറിൽ നമ്മൾ ഈ സ്റ്റെയിൻ ഒഴിക്കുമ്പോൾ ആ അതിൽ കാണിച്ചേക്കുന്ന കളർ പോലെയാകും അപ്പൊ അതിലേക്ക് നമ്മൾ ഇടുന്നു എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആ ഇടുന്ന ക്രോസ് സെക്ഷനിൽ നിറം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റേജ് 5 add one or two drops of glycerin to the slide to prevent drying up of the material ini aa ee kaanichikkunna slide la material itta shesham adil glycerin olikkunnu endennu choichu kaniyal adu unangi povaadirikkan vendittanu unangiya inathulla cell motham nashichu povu appo adu unangaadirikkan vendittanu ingane cheynathu ini stage 6 aaramatha stage nundade wash the stained section in clean water and place at in the glycerin on the slide ഇതിനെ എന്ത് ചെയ്യണം ആ അതിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി എടുക്കണം ചുറ്റുവട്ടത്തൊന്നും വേറൊന്നും വരാനൊന്നും പാടില്ല അതിനെ എല്ലാം ക്ലിയർ ചെയ്ത ശേഷം അതിനെ എന്ത് ചെയ്യണം സ്ലൈഡില് വീണ്ടും ഗ്ലിസറിൻ ഒഴിച്ച് അതിന്റെ മണ്ടയിലോട്ട് വയ്ക്കണം അതും നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിസറിൻ ഒഴിക്കുന്ന എന്തിനാണത് ഉണങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റേജ് 7 പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദി മെറ്റീരിയൽ യൂസിങ് എ നീഡിൽ ഇൻ